الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله، صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. من بنى لله مسجدا بنى الله له بيتا في الجنة، صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനപ്പെട്ട സയ്യിദുമാർ, ഉലമാക്കൾ, വിശിഷ്ട വ്യക്തികൾ, ഞാൻ പേര് പറയുന്നില്ല, എല്ലാ വിശിഷ്ട വ്യക്തികളും പ്രമുഖരും ഈ സദസ്സിൽ ഉണ്ട്. വിശിഷ്ട വ്യക്തികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മസ്ജിദ് അത് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചവർ, അഖാമ സ്വലാത്ത, നിസ്കാരം കൃത്യമായി നിർവഹിച്ചവർ, വആത സകാത്ത, സകാത്ത് കൃത്യമായി കൊടുത്തവർ, വലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും പേടിക്കാത്തവർ, അവരാണ് അള്ളാഹുവിൻ്റെ പള്ളി അണ്ടാദിക്കുന്നത്, പരിപാലിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മസ്ജിദ് അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായ രീതിയിൽ ഇതിനെ ഉണ്ടാക്കുകയും ഇതിനു വേണ്ടി സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ ആളുകൾക്കും അല്ലാഹു തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ, നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കൂട്ടത്തിൽ മഹാനായ ഒരു വലിയന്റെ സ്മരണ നിലനിർത്തുന്നതിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ശരീഅത്തിൽ അനുവദിക്കപ്പെട്ടതും ആവശ്യമുള്ളതും ആണ്. അതിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ ഉലമാക്കൾ നിങ്ങളോട് സംസാരിക്കും. ഉടുപ്പി ജില്ലാ ഖാദിയും കർണാടക സ്റ്റേറ്റ് ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റും കേരളത്തിലെ സമത്വ കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറും എല്ലാം ആയ ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ ഇബ്രാഹിം മുസ്ലിയാർ ബേക്കലം അവർകൾ നിങ്ങളോട് സംസാരിക്കും. അതുപോലെ നമ്മുടെ മാണി ഉസ്താദ് സംസാരിക്കും. എനിക്ക് ഇത് കഴിഞ്ഞ് രണ്ട് പരിപാടി കൂടി പോകാനുള്ളത് കൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരും പള്ളിയിൽ, അടുത്തുള്ള എല്ലാ പള്ളികളിലും ജമാഅത്തിന് കൃത്യമായി പോകണം, പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം, പള്ളി പരിപാലനം നല്ലപോലെ നടത്തണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിനോട് അടുത്ത സമയം ഒരു ചെറിയ രോഗമുണ്ടായി, പനി വന്നു, നടക്കാൻ വയ്യാതെയായി. ആ രോഗത്തിൽ നിന്ന് അല്പം ശിഫ കിട്ടിയപ്പോൾ, ഭേദമായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പോകുന്നു. രണ്ടുപേര് താങ്ങിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ രണ്ട് കാലും ഭൂമിയിൽ ഇങ്ങനെ വരച്ചുകൊണ്ട് നടക്കുകയാണ്. ഒറ്റക്ക് നടക്കാൻ കഴിയില്ല. ആ സമയത്ത് പോലും ജമാഅത്തിന് പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും ജമാഅത്തിന് പള്ളിയിൽ കഴിവിന്റെ പരമാവധി എത്തണം. ഈ പള്ളിയിൽ എന്ന് മാത്രമല്ല, തൊട്ടടുത്തുള്ള പള്ളികളിൽ എല്ലാം ജമാഅത്തിന് നിങ്ങൾ സംബന്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി എല്ലാവരുടെയും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു കേന്ദ്രവും കൂടിയാണ് മസ്ജിദ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ മസ്ജിദ് ഇവിടെ ഉണ്ടായത് കൊണ്ട് മറ്റ് മതസ്ഥർക്ക് യാതൊരു ദോഷവും ഇല്ല. വേണമെങ്കിൽ മറ്റ് മതസ്ഥർക്ക് ഈ പള്ളി കൊണ്ട് വലിയ നേട്ടമാണ് ഉള്ളത്. കാരണം ഈ പള്ളിയിൽ വച്ച് ഇമാമമാർ പഠിപ്പിക്കുന്നത് മതസൗഹാർദ്ദമാണ്, മതമൈത്രിയാണ്, ഭീകരതയും തീവ്രതയും പാടില്ലെന്നാണ് ഇമാമമാർ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും അന്യമതസ്ഥർക്ക് കൂടി ഈ പള്ളി ഉപകാരമാണ്, ഗുണപ്രദമാണ് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മസ്ജിദ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ബാരി ഭാഷയിലും തുളു ഭാഷയിലുമെല്ലാം സംസാരിക്കാനുള്ളവരും ഇവിടെ ഉണ്ട്, അവരൊക്കെ നിങ്ങളോട് സംസാരിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ. റഹ്മാൻ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ ഈ പള്ളിയും ഈ മക്കാമും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും എല്ലാവിധ ഹലാലായ മുറാദുകളും ഹസനാക്കി തരണം അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على سيدنا محمد وآله وصحبه أجمعين.